പന്നികളെ ബാധിക്കുന്ന വളരെ മാരകമായ ഒരു സാംക്രമിക രോഗമാണ് ആഫ്രിക്കൻ സ്വൈൻ ഫ്ലൂ. ഈ രോഗം ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും ബീഹാറിലുമാണ് രാജ്യത്ത് ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. എന്നാൽ ഈ രോഗം നമ്മുടെ സംസ്ഥാനത്ത് വയനാട് ജില്ലയിലെ മാനന്തവാടി താലൂക്കിലും അതുപോലെ തന്നെ തവിഞ്ഞാല ഗ്രാമപഞ്ചായത്തിലുമുള്ള പന്നി ഫാമുകളിൽ സ്ഥിരീകരിക്കുകയുണ്ടായി. ഈ ഫാമിലെ പന്നികളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് അവയിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ച് ഭോപ്പാലിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി അനിമൽ ഡിസീസ് ലാബിലാണ് ഇത് പരിശോധിച്ചത്. ഭോപ്പാലിലെ ലാബിൻ്റെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് രോഗം നമ്മുടെ സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ സ്ഥിരീകരണത്തെ തുടർന്ന് രോഗബാധയുണ്ടായ അല്ലെങ്കിൽ രോഗത്തിൻ്റെ പ്രഭവ കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന പന്നി ഫാമുകളിലെ പന്നികളെ കൊന്നൊടുക്കാനായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ നിഷ്കർഷിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് ആക്ഷൻ പ്ലാൻ പ്രകാരമാണ് ഈ നടപടി കൈക്കൊള്ളുന്നത്. ഈ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പന്നി ഫാമിലെ പന്നികളെ കൊന്നൊടുക്കുകയും അവയെ ശാസ്ത്രീയമായി മറവ് ചെയ്യുകയാണ് ഈ രോഗം പകരാതിരിക്കാനുള്ള പ്രധാന നടപടി. കാരണം ഈ രോഗത്തിന് പ്രതിരോധ കുത്തിവയ്പ്പ് ഇന്ന് നിലവിലില്ല. അതോടൊപ്പം തന്നെ രോഗം ബാധിച്ച പന്നികൾക്ക് ഫലപ്രദമായ ചികിത്സയും നിലവിലില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുള്ള 1 ലക്ഷം പന്നികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വളരെ ശാസ്ത്രീയമായ നടപടികൾ ഇക്കാര്യത്തിൽ കൈക്കൊള്ളേണ്ടതുണ്ട്. ഈ രോഗത്തിൻ്റെ പ്രഭവ കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പന്നികളെ നശിപ്പിക്കുകയും അതിന് പുറത്തുള്ള 10 കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ള പന്നി ഫാമുകളിൽ കർശനമായ രോഗനിരീക്ഷണ നടപടികൾ ഏർപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. ഈ 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള പന്നി ഫാമുകളിൽ പുറത്തുനിന്ന് പന്നികളെ കൊണ്ടുവരികയോ കൊണ്ടുപോകാനോ പാടുള്ളതല്ല. അവയെ വളരെ ശാസ്ത്രീയമായ രീതിയിൽ പരിപാലിക്കേണ്ടതും അവയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ അടുത്തുള്ള മൃഗാശുപത്രിയെ അറിയിക്കേണ്ടതും ആ പന്നികളിലെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന നടത്തേണ്ടതുമാണ്. ഇപ്രകാരം വളരെ ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു മുൻകരുതൽ ഇക്കാര്യത്തിൽ ഏർപ്പെടുത്തിയാൽ മാത്രമേ രോഗം നമുക്ക് പടരുന്നത് തടയാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം സംസ്ഥാനത്തിൻ്റെ ചെക്ക് പോസ്റ്റുകളിലും കർശനമായ നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിനകത്തേക്ക് പന്നികളെയും അതുപോലെ തന്നെ പന്നി മാംസം, പന്നിയുടെ കാഷ്ടം, അത്തരത്തിലുള്ള മറ്റ് സാധനങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതും സംസ്ഥാനത്തു നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതും കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ വ്യാപകമായ ബോധവൽക്കരണവും പന്നി വളർത്തൽ കർഷകർക്ക് നൽകി വരുന്നുണ്ട്. അതോടൊപ്പം പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതിനാൽ പ്രത്യേകിച്ച് സംസ്ഥാനത്ത് ധാരാളം പേര് ഈ പന്നി മാംസം കഴിക്കുന്നത് കൊണ്ട് അവരറിയാനായി പറയുന്നത് ഈ ഇതൊരു ജന്തുജന്യ രോഗമല്ല, അതുകൊണ്ട് തന്നെ പന്നി മാംസം കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പാകം ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന പന്നി മാംസം കഴിക്കുന്നത് കൊണ്ട് തന്നെ ഇത് മനുഷ്യരിലേക്ക് പകരുന്നില്ല എന്നുള്ളതും കൂടി ഈ അവസരത്തിൽ അറിയിക്കാനായി ഉദ്ദേശിക്കുന്നു.